ഹലോ ഫ്രണ്ട്സ്, ഇന്ന് തിരുവോണമാണ്. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. എൻ്റെ ഓണം എന്ന് പറയുമ്പോൾ വലിയ ആഘോഷങ്ങളൊന്നും ഇല്ലാട്ടോ. എങ്കിലും സദ്യയില്ലാതെ, ഓണത്തിന് സദ്യയില്ലാതെ പറ്റില്ലല്ലോ. അതുകൊണ്ട് തന്നെ സദ്യ കഴിച്ചു. സദ്യ ഞാൻ ഓർഡർ കൊടുത്തിരുന്നു കേട്ടോ ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ. വീട്ടിൽ ചെറിയ രീതിയിൽ സദ്യ ഞാൻ ഉണ്ടാക്കാറുണ്ട് ഇടയ്ക്കൊക്കെ. അതിൻ്റെ വീഡിയോ ആണ് ഞാൻ ഇന്നലെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എല്ലാവരും അതൊന്ന് പോയി കാണാം. ഇന്നിപ്പോൾ തിരുവോണമായിട്ട് അത്ര കറികളൊന്നും പോരല്ലോ, കുറേ കറികളുണ്ടല്ലോ സദ്യയിൽ. അതെല്ലാം കൂടെ ഉണ്ടാക്കാൻ എനിക്ക് കഴിയില്ല. മാത്രമല്ല ഓണസദ്യയുടെ ആ പെർഫെക്റ്റ് ആയിട്ടുള്ള ടേസ്റ്റും കിട്ടണമല്ലോ. അതുകൊണ്ട് ഞാൻ ഓർഡർ കൊടുത്തു. എൻ്റെ ഓണം എന്ന് പറയുമ്പോൾ ഇതൊക്കെ തന്നെ ഉള്ളൂ. നാട്ടിലാണെങ്കിലല്ലേ അയൽ വീട്ടിലൊക്കെ പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് സദ്യയൊക്കെ കഴിക്കാൻ പോവാം. ഇപ്പോൾ ഈ ഒരു കൊറോണ സമയത്ത് ആരും തന്നെ വലിയ ആഘോഷങ്ങളൊന്നും നടത്തുന്നില്ല. അപ്പോൾ ഞങ്ങൾ സദ്യ കഴിക്കാനായിട്ട് ഇലയൊക്കെ വിരിച്ച് നന്നായിട്ട് തുടച്ചെടുത്തിട്ടുണ്ട്. ഇല ഓരോ കറികളും അൺബോക്സ് ചെയ്യാണ്. ഞങ്ങൾ രണ്ട് പേർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒന്നാണ് സദ്യ. ഉപ്പ് തൊട്ട് ചോറ് വരെ 28 ഐറ്റംസാണ് സദ്യയിലുള്ളത്. ഉപ്പ്, നെയ്യ്, നാരങ്ങാച്ചാർ, മാങ്ങാച്ചാർ, ശർക്കര വരട്ടി, ചിപ്സ്, പുളിഞ്ചി, ചമ്മന്തിപ്പൊടി, മോര്, പപ്പടം, പിന്നെ കൊണ്ടാട്ടം പൊരിച്ചത്, കൊണ്ടാട്ടം മുളക് പൊരിച്ചത്, കാളന്, ഓലന്, എരിശ്ശേരി, പുളിശ്ശേരി, അവിയൽ, സാമ്പാർ, ബീട്രൂട്ട് പച്ചടി, കാബേജ്, കാരറ്റ് ഇട്ടിട്ടുള്ള തോരൻ, പഴം, കൂട്ടുകറി, പരിപ്പ് പ്രഥമനും അടപ്പായസവും, പിന്നെ ചോറ്, പിന്നുള്ളത് രസവും, പൈനാപ്പിളും മുന്തിരിയും ഇട്ടിട്ടുള്ള സ്വീറ്റായിട്ടുള്ള ഒരു ഡിഷും, അതുപോലെ തന്നെ വെണ്ടക്ക ഉപയോഗിച്ചിട്ട് തയ്യാറാക്കിയിട്ടുള്ള ഒരു സ്വീറ്റായിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അതിന് പേര് എനിക്കറിയത്തില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ സദ്യയിലുള്ള ഐറ്റംസ്. നല്ല അടിപൊളി ടേസ്റ്റിലുള്ളൊരു സദ്യയായിരുന്നു. ഇപ്പോൾ എല്ലാ കറികളും അൺബോക്സ് ചെയ്ത് നിരത്തി വെച്ചിട്ടുണ്ട് ഇലയിൽ. ഇനി ഞങ്ങളിത് ചോറ് ഇട്ടിട്ട് കഴിക്കാൻ പോവുകയാണ്. ഇതൊക്കെയാണ് ഞങ്ങളുടെ സദ്യയിലെ വിഭവങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടിയിട്ട് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനാബിൾ ചെയ്താലേ ഒരു ലിസ്റ്റ് വരും, അതിൽ ഓൾ സെലക്ട് ചെയ്താൽ മാത്രം മതി. അപ്പോൾ എൻ്റെ വീഡിയോക്ക് നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ കമൻ്റ് ചെയ്യുക, ഷെയർ ചെയ്യാം. ഇനി മറ്റൊരു അടിപൊളി വീഡിയോയുമായി ഇൻഷാല്ലാ വീണ്ടും വരാം. അപ്പോൾ ഒരു ഇലയിൽ സദ്യ എല്ലാം വിളമ്പി വെച്ചിട്ടുണ്ട്. ഇനിയും മറ്റേ ഇലയിലും കൂടെ സദ്യ വിളമ്പാനുണ്ട്. സദ്യ വിളമ്പുന്നതിനൊക്കെ ഒരു തീയതി ഉണ്ട്, അതൊന്നും ഞങ്ങൾക്കറിയില്ല. തെറ്റുകളുണ്ടെങ്കിൽ ക്ഷമിക്കുക.
ഇനി ഞങ്ങളിത് കഴിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.